ഈറ്റ് റൈറ്റ്, മൂവ് മോർ, സ്ലീപ് ബെറ്റർ, ഈ മൂന്ന് കാര്യങ്ങളും ഒപ്പം ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് ഇതിലെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റിനേക്കാളും കൂടുതലായിരിക്കും. നല്ല ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ, എക്സസൈസ് ചെയ്താൽ മാത്രം പോരാ, നല്ലതുപോലെ ഉറങ്ങിയാൽ മാത്രം പോരാ. ഇൻ കേസ് നിങ്ങളുടെ എനർജി ഫുള്ള്, ഇതിലേതെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് മാത്രം ഫോക്കസ് ചെയ്താൽ ചിലപ്പോൾ മറ്റു രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. സോ യാതൊരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ ഈ മൂന്ന് കാര്യങ്ങളും ഒരേപോലെ ശ്രദ്ധിക്കേണ്ടത് ഒരു ഹെൽത്തി ലൈഫിന് ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആണ്. ഹെൽത്തി ഫുഡ് കഴിച്ചാലേ എക്സസൈസ് ചെയ്യാനുള്ള എനർജി കിട്ടുള്ളൂ, അത് നിങ്ങളുടെ സ്ലീപ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും. നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടിയാൽ നെക്സ്റ്റ് ഡേ അൺഹെൽത്തി ഫുഡ് ചോയ്സസിലോട്ട് പോകുന്നത് കുറയും. ഈ മൂന്ന് കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാനായിട്ട് വലിയ ഹാർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് 30-day challenge, 90-day challenge എന്ന് പറഞ്ഞ് ഒരുപാടിട്ട് കഷ്ടപ്പെടാതെ ചെറിയ ചെറിയ ചേഞ്ചസ് ലൈഫ് സ്റ്റൈലിൽ ഇൻക്ലൂഡ് ചെയ്താൽ തന്നെ ബെനിഫിറ്റ് കണ്ടു തുടങ്ങും. അങ്ങനെയുള്ള ഒരുപാട് ടിപ്സ് ഉള്ള ഒരു ബുക്കാണ് ഈറ്റ് മൂവ് സ്ലീപ്പ്. ഇന്നത്തെ വീഡിയോയില് 10 lessons ഐ ലേൺ അബൌട്ട് സ്ലീപ്പ് ഫ്രം ദ ബുക്ക് ഈറ്റ് മൂവ് സ്ലീപ്പ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഈറ്റ് ആൻഡ് മൂവിനെ കുറിച്ചിട്ടും സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്, അതും മിസ്സാക്കാതെ കാണുക. ഈ വീഡിയോയിൽ പറയുന്ന മിക്ക കാര്യങ്ങൾ ഓ ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാലോ എന്ന് തോന്നും. ശരിയാണ്, എല്ലാം ഓൾറെഡി അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, ബട്ട് നമ്മൾ അത്ര കാര്യമാക്കാതെ എല്ലാം നെഗ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഹെൽത്തി ലൈഫിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒരു റിമൈൻഡർ ആയിട്ട് കാണാവുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. നമ്പർ 1, സ്ലീപ് ലോങ്ങർ ടു ഗെറ്റ് മോർ ഡൺ. ഒരു മണിക്കൂർ ഉറക്കം കുറച്ച് പണി ചെയ്യുന്നത് ഒരിക്കലും 1 extra hour ഓഫ് അച്ചീവ്മെന്റ് ഓർ എൻജോയ്മെന്റിന് തുല്യമാകില്ല. ആക്ച്വലി അതിന്റെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. ഉറക്കം കുറയ്ക്കുന്നത് മൂലം പ്രൊഡക്ടിവിറ്റി, ഹെൽത്ത്, എബിലിറ്റി ടു തിങ്ക് ഇതെല്ലാമാണ് ഡീഗ്രേഡ് ആകുന്നത്. സ്റ്റിൽ ഒരുപാട് പേര് ഉറക്കമല്ലേ എന്ന് സിമ്പിളായി പറഞ്ഞ് സ്ലീപ്പിനെ സാക്രിഫൈസ് ചെയ്യാറുണ്ട്. ആക്ച്വലി ഒരുപാട് വർക്ക് പ്ലേസസിലും ഉറക്കം ഒഴിച്ച് ഓഫീസിൽ നിന്ന് ലേറ്റ് ആയിട്ട് പോകുന്ന ആളാണ് നല്ലപോലെ വർക്ക് ചെയ്യുന്ന ആളായിട്ട് കാണുന്നത്. ഈ ലോജിക്ക് ഒരു അട്ടർ ഫ്ലോ ആണ്. ആക്ച്വലി ഇങ്ങനെ ചെയ്യുന്നവരുടെ പെർഫോമൻസ് കുറവായിരിക്കും, ലോ ക്വാളിറ്റി വർക്ക് ആയിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് കമ്പനിക്ക് ഒരു വഴിയിൽ നോക്കിയാൽ നഷ്ടമാണ്. അതുപോലെ തന്നെ ഹൈ പെർഫോമേഴ്സ് ഒരിക്കലും ഒരു സിംഗിൾ ഷോട്ടിൽ പണി ചെയ്യാനായിട്ട് നോക്കില്ല. അവർ റെഗുലർ ആയിട്ട് ബ്രേക്ക് എടുക്കും, നല്ല ഉറക്കം കിട്ടാനായിട്ട് ശ്രദ്ധിക്കും. സോ നാളെ നിങ്ങൾക്ക് ഒരുപാട് പണികൾ ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ ഡോണ്ട് മിസ് ടു സ്ലീപ് ലോങ്ങർ ടുനൈറ്റ്. നമ്പർ 2, വർക്കിംഗ് വൈൽ ഇൻടോക്സിക്കേറ്റഡ്. സ്ലീപ്പിനെ കുറിച്ച് റിസർച്ച് ചെയ്ത ഒരു സയന്റിസ്റ്റ് പറയുന്നത് 4 മണിക്കൂർ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ അത് 6 packs ഓഫ് ബിയറിന് തുല്യമാണ്. അതുപോലെ ഒരു ഫുൾ നൈറ്റ് ഉറക്കമില്ലാതായാൽ അത് ബ്ലഡില് ആൽക്കഹോൾ ലെവൽ 0.19% ആവുന്നതിന് തുല്യമാണ്. അത് ആക്ച്വലി ലീഗലി ഉള്ള ആൽക്കഹോൾ ലിമിറ്റിനെക്കാട്ടും ഒരുപാട് കൂടുതലാണ്. ഡ്രങ്ക് ഡ്രൈവേഴ്സിനെ പോലെ തന്നെ ഡേഞ്ചറസ് ആണ് സ്ലീപ്ലെസ് ഡ്രൈവേഴ്സ്. 158 ആളുകൾ മരിക്കാനിടയായ 2010 എയർ ഇന്ത്യ 737 ക്രാഷിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് കോക്പിറ്റിൽ നിന്നും കൂർക്കമലിയുടെ സൗണ്ട് കേൾക്കാനിടയായി. ഇത് ഒരു എക്സാമ്പിൾ മാത്രം. ഓരോ വർഷവും 100 കണക്കിന് ആളുകളാണ് ഉറക്കമില്ലാത്ത ആളുകൾ കാരണം മരിക്കുന്നത്. സോ നിങ്ങളുടെ വർക്കിൽ നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് നൽകണമെങ്കിലും കൂടെയുള്ള മറ്റാളുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഹെൽത്തി ആകണമെങ്കിലും മേക്ക് സ്ലീപ്പ് ആസ് എ പ്രയോറിറ്റി. എസ്പെഷ്യലി ക്രൂഷ്യൽ ജോബിൽ ഉള്ളവർ ലൈക്ക് ഡോക്ടേഴ്സ്, നേഴ്സ്, ഡ്രൈവേഴ്സ്, പൈലറ്റ്സ്, ടീച്ചേഴ്സ് ഒക്കെ. നമ്പർ 3, ഫൈറ്റ് ദ ലൈറ്റ് അറ്റ് നൈറ്റ്. ഉറങ്ങാൻ പോകുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പുള്ള ലൈറ്റ് എക്സ്പോഷർ നമ്മുടെ ബോഡിയിലെ മെലാറ്റോണിന്റെ ലെവൽ കുറയ്ക്കുന്നു. മെലാറ്റോണിന്റെ ലെവൽസ് കുറയുന്നത് ഉറങ്ങി തുടങ്ങുന്നതിനും നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നതുമെല്ലാം ബുദ്ധിമുട്ടാക്കുന്നു. ഇത് ആക്ച്വലി ഹൈ ബി പി ആൻഡ് ഡയബറ്റീസ് റിസ്ക് വരെ കൂട്ടുമെന്നാണ് പറയുന്നത്. എന്താണ് ഈ മെലാറ്റോണിൻ എന്ന് ചോദിച്ചാൽ, മെലാറ്റോണിൻ ഒരു സ്ലീപ്പ് ഹോർമോൺ ആണ്. നമ്മുടെ ബോഡിയിലെ സ്ലീപ്പ് ആൻഡ് വേക്ക് സൈക്കിൾസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിന് മെലാറ്റോണിന് വലിയൊരു പങ്കുണ്ട്. നേരം വെളുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ മെലാറ്റോണിന്റെ ലെവൽ കുറഞ്ഞു തുടങ്ങും. അത് സൺലൈറ്റ് ആൻഡ് മറ്റ് ലൈറ്റിന്റെ എക്സ്പോഷറിലും നല്ലതുപോലെ കുറയും. സോ നമ്മുടെ ബോഡി നല്ല അലേർട്ട് ആകും. വൈകുന്നേരമായി സൺസെറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ബോഡിയിൽ മെലാറ്റോണിന്റെ ലെവൽ കൂടി തുടങ്ങും. അതാണ് നമ്മുടെ ബോഡിയുടെ അലർട്ട്നെസ് ഒക്കെ കുറഞ്ഞിട്ട് സ്ലീപ്പി ഫീലിംഗ് വരുന്നത്. പക്ഷെ ആ സമയത്ത് ബ്രൈറ്റ് ആൻഡ് ബ്ലൂ ടോൺ ലൈറ്റ്സ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്താൽ പാവ മെലാറ്റോണിന് രാത്രിയാണോ പകലാണോ എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് ലൈറ്റിനനുസരിച്ച് ലെവൽ കുറയുന്നു. സോ നല്ല ക്വാളിറ്റി ഉറക്കത്തിന് രാത്രി ആകുന്നോറും വീട്ടിലെ ബ്രൈറ്റ് ആൻഡ് ബ്ലൂ ടോൺ ലൈറ്റ്സ് ഒക്കെ കുറച്ചിട്ട് നല്ല ഡിം ആയിട്ടുള്ള യെല്ലോ ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുക. അതുപോലെ കർട്ടൻസ് യൂസ് ചെയ്ത് ബെഡ്റൂം കഴിയുന്നതും ഡാർക്ക് ആക്കുക. ഇൻ കേസ് ബെഡ്റൂമിൽ ഇരുന്ന് വായിക്കുന്നുണ്ടെങ്കിൽ നോർമൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് റീഡിംഗ് ലൈറ്റ് യൂസ് ചെയ്യുക. നമ്പർ 4, സ്ലീപ്പ് ഓൺ ഇറ്റ്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ബിഗ് ഡെസിഷൻസ് എടുക്കാനുണ്ടെങ്കിൽ ഡു ഇറ്റ് ആഫ്റ്റർ എ സൗണ്ട് നൈറ്റ് ഓഫ് സ്ലീപ്പ്. പുതിയൊരു കാര്യം പഠിക്കാനോ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെസിഷൻസ് എടുക്കാനുമെല്ലാം സ്ലീപ്പ് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് ഒരു എക്സ്പെരിമെന്റിലൂടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു ഗെയിം വിൻ ചെയ്യാനുള്ള ടെക്നിക്ക്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വൈകുന്നേരം പഠിച്ചിട്ട് നല്ലൊരു ഉറക്കത്തിന് ശേഷം രാവിലെ എണീറ്റ് അത് അപ്ലൈ ചെയ്ത് നോക്കി. മറ്റൊരു ഗ്രൂപ്പ് രാവിലെ ഉണർന്നിരിക്കുമ്പോൾ അതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് റെസ്റ്റ് ഒന്നും എടുക്കാതെ അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കി. ഇതിൽ രാത്രി ഉറക്കത്തിന് ശേഷം ആ ടെക്നിക്ക് അപ്ലൈ ചെയ്ത ഗ്രൂപ്പ് 4 times ബെറ്റർ ആയിട്ട് ഡെസിഷൻസ് എടുത്തു എന്നാണ് പറയുന്നത്. ആക്ച്വലി ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് ഒരു ഫുൾ നൈറ്റ് ഓഫ് സ്ലീപ്പ് അത്ര ഡിഫറൻസ് കാണിക്കില്ല. ബട്ട് ഹാർഡ് ആയിട്ടുള്ള ബിഗ് ഡെസിഷൻസ് എടുക്കേണ്ട സിറ്റുവേഷൻസിൽ നല്ല ഒരു സ്ലീപ്പ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് വരാത്ത ഇൻഫർമേഷൻസ് എല്ലാം തപ്പി എടുത്തോണ്ട് വരാനായിട്ട് ഉറക്കത്തിന് സാധിക്കും. സോ സ്ലീപ്പ്
ഓൺ ഇറ്റ് ഫസ്റ്റ് ബിഫോർ മേക്കിംഗ് ബിഗ് ഡെസിഷൻസ് ഇൻ യുവർ ലൈഫ്. നമ്പർ 5, മേക്ക് സ്ലീപ്പ് എ ഫാമിലി വാല്യൂ. സ്ലീപ്പ് എന്നത് ഒരു ട്രഷർ ആണ്, നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഒരു ട്രഷർ. എന്നിരുന്നാലും നമ്മൾ ഒരുപാട് പേരും ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് സ്ലീപ്പിനാണ്. വർക്ക് പ്ലേസിൽ ഉറക്കമൊഴിച്ചിരുന്ന് പണി ചെയ്യുന്നവരും ലേറ്റ് നൈറ്റ് വരെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളും ഒക്കെയാണ് ഹൈ പെർഫോമേഴ്സ് എന്നൊരു നോം ഉണ്ട്. പക്ഷെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഈ ഉറക്കമൊഴിച്ചിരിക്കുമ്പോൾ അതിൽ ഒരുപാട് നേരവും പ്രൊഡക്റ്റീവ് അല്ലാത്ത ലോ വാല്യൂ തരുന്ന ജോലികളായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിസർച്ചേഴ്സ് കണ്ടെത്തിയ മറ്റൊരു കാര്യമാണ്, കുട്ടികളുടെ സ്ലീപ്പ് പാറ്റേണും അവരുടെ ക്ലാസ് പെർഫോമൻസും തമ്മിൽ നല്ല ലിങ്ക് ഉണ്ട്. നല്ലൊരു ബെഡ് ടൈം റൂട്ടീൻ ഫോളോ ചെയ്ത് നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്ന കുട്ടികൾ രാവിലെ നല്ല ആക്റ്റീവ് ആയിരിക്കും, അവർ നല്ല ഹെൽത്തി ഫുഡും കഴിക്കും. അതുകൊണ്ട് സ്ലീപ്പിനെ ഒരു ഇൻഡിവിജ്വൽ കാര്യമല്ലാതെ ഒരു കോർ ഫാമിലി വാല്യൂ ആയിട്ട് കാണുക. നമ്മുടെ വീട്ടിലെ മറ്റുള്ളവരുടെ ഉറക്കത്തിന് ഡിസ്റ്റർബ് ആകുന്ന കാര്യങ്ങൾ ലൈക്ക് നോയ്സ്, ലൈറ്റ്സ്, ടിവി, ഡിഫറൻറ്റ് സ്കെഡ്യൂൾസ്, ഇതെല്ലാം കൺസിഡർ ചെയ്ത് മറ്റുള്ളവർക്കും നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാനുള്ള രീതിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്പർ 6, എ നൈറ്റ് ടു റിമെമ്പർ. നല്ല ഉറക്കം കിട്ടുന്നത് അടുത്ത ദിവസത്തിന് നല്ലതാണെന്ന് കണ്ടു. അതുപോലെ തന്നെ തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ ഗ്രഹിക്കാനും ഓർത്തെടുക്കാനും എല്ലാം നല്ല ഉറക്കം അത്യാവശ്യമാണ്. ഡെയിലി രാവിലെ എണീക്കുമ്പോൾ മുതൽ ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് നമ്മൾ നമ്മുടെ തലയിൽ കയറ്റുന്നത്. അതെല്ലാം അവിടെ അങ്ങനെ തന്നെ പിടിച്ചു വെക്കാനായിട്ട് പറ്റില്ല. അപ്പോഴാണ് നമ്മുടെ ആള് ഉറക്കം പിക്ചറിൽ വരുന്നത്. ഇത് ഒരു അൺകോൺഷ്യസ് പ്രോസസ്സിലൂടെ നമ്മുടെ മൈൻഡിനെ വർക്ക് ചെയ്യിപ്പിച്ച് ഓരോ ദിവസവും നടന്ന ഇവന്റ്സ്, പഠിച്ച കാര്യങ്ങളൊക്കെ മെമ്മറീസ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. അതുകൊണ്ടാണ് എക്സാമിന് മുമ്പ് നല്ല ഉറക്കം വേണമെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക, എക്സാമിന്റെ തലേ ദിവസം അതും ലേറ്റ് നൈറ്റ് വരെ ഇരുന്ന് തലകുത്തി നിന്ന് പഠിക്കുന്നത്. സോ പഠിച്ച കാര്യങ്ങൾ നല്ലതുപോലെ ഓർക്കാനായിട്ട് ബോഡിക്ക് നല്ല സ്ലീപ്പ് കൊടുക്കുക. ദാറ്റ് ബീങ് സെഡ്, ഫുള്ള് പഠിക്കാതെ നടന്നിട്ട് എക്സാമിന്റെ തലേ ദിവസം പോയി നല്ലപോലെ ഉറങ്ങിയാൽ എല്ലാം ഓർമ്മയിൽ വരും എന്ന് പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങളെ ഓർമ്മയിൽ വരുള്ളൂ. ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ എല്ലാ ദിവസവും പഠിക്കുക, എന്നിട്ട് നല്ല ഉറക്കം കൊടുത്ത് അതെല്ലാം മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ആവശ്യമുള്ളപ്പോൾ ഇതെല്ലാം ഓർമ്മയിൽ വരും. നമ്പർ 7, പ്രൊട്ടക്ട് യുവർ ഫൈനൽ അവർ. കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങളാണ് പേഴ്സണൽ ആൻഡ് ഓഫീസ് ഇമെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യുന്നത്, മെസ്സേജസ്, ന്യൂസ്, സോഷ്യൽ മീഡിയ ഇതെല്ലാം ചെക്ക് ചെയ്യുന്നതും കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഫോണിലൊന്നും അൺറീഡ് ആയിട്ട് ഇരിക്കേണ്ട എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആക്ച്വലി കിടന്നു കഴിഞ്ഞ് ഇതെല്ലാം മൈൻഡിൽ വന്ന് സ്റ്റക്ക് ആയിട്ട് ഇരിക്കും. ഉറങ്ങാൻ പോകുന്നതിന് 1 hour മുമ്പ് നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങളുടെ സ്ലീപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, മെസ്സേജസ് ഓർ ന്യൂസ് നോക്കുന്നത്, ഫൈനാൻസിനെ കുറിച്ച് ഓർത്ത് സ്ട്രെസ്ഡ് ഔട്ട് ആകുന്നത്, സ്പൗസ് ഓർ മറ്റ് ഫ്രണ്ട്സിന്റെ കൂടെ അടിയുണ്ടാക്കുന്നത്, സ്കേറി മൂവീസ് കാണുന്നത്, ഇതൊക്കെ സ്ലീപ്പ് ക്വാളിറ്റി കുറയ്ക്കുന്നു. സോ പ്രൊട്ടക്ട് യുവർ ഫൈനൽ അവർ ഓഫ് ദി ഡേ. എന്തെങ്കിലുമൊക്കെ ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കുക, കുടിക്കുക, സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുക എന്നതിനൊക്കെ പകരം റിലാക്സ് ചെയ്യുക, ബുക്ക് വായിക്കുക, റിലാക്സിംഗ് മ്യൂസിക് കേൾക്കുക, ഇതൊരു റൂട്ടീൻ ആയിട്ട് എല്ലാ ദിവസവും ഫോളോ ചെയ്യുക. നമ്പർ 8, കീപ് സ്ട്രെസ് ഫ്രം റൂയിനിങ് യുവർ സ്ലീപ്പ്. നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്. പക്ഷെ റിയാലിറ്റിയിൽ ഈ എല്ലാ സ്ട്രെസ്സിനെയും നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് പറ്റില്ല. ബ്രീതിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആണെന്ന് ആളുകൾ പറഞ്ഞാലും സ്റ്റിൽ അതൊരു സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക് ആണ്. ഇവിടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക് ആണ് പ്രിവെൻഷൻ. അതിന് ഫസ്റ്റ് സ്ട്രെസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഒക്കെ പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ ഒഴിവാക്കുക. ഇറ്റ് വിൽ ടേക്ക് ടൈം, ബട്ട് ചിലപ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്താൽ ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ലൈഫിൽ നിന്ന് ഇല്ലാതാകും. ഇതിനോടൊപ്പം സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളോടുള്ള നമ്മുടെ റെസ്പോൺസും മാറ്റർ ചെയ്യും. ആ ഇതൊക്കെ സിമ്പിൾ അല്ലേ, പോട്ടെ പിന്നെ നോക്കാം എന്ന് വിചാരിച്ചാൽ സ്ട്രെസ്സും കുറയും, നല്ല ഉറക്കവും കിട്ടും. നമ്പർ 9, ഗെയിൻ സ്ലീപ്പ് വിത്ത് വെയിറ്റ് ലോസ്. വെയിറ്റ് കൂടുന്തോറും ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടാനായിട്ട് പാടായിരിക്കും. ഒബസിറ്റി ഓർ ഓവർ വെയിറ്റ് രാത്രി ഉറക്കത്തിന് പ്രോബ്ലം ആകുന്നതിനോടൊപ്പം ഡേ ടൈം സ്ലീപ്പിനെസിനും ലോ എനർജിക്കും കാരണമാകുന്നു. ഫറ്റീഗ് തടയാൻ വെയിറ്റ് കുറയ്ക്കുക. ഇതെല്ലാം ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആണ്. ബെറ്റർ സ്ലീപ്പ് ഓവർ ടൈം വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നു. വെയിറ്റ് കുറയുമ്പോൾ നല്ലപോലെ ഉറങ്ങാനായിട്ട് സാധിക്കുന്നു. ഇൻ കേസ് ആവശ്യത്തിൽ കൂടുതലുള്ള വെയിറ്റ് ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ അത് കുറയ്ക്കാൻ നോക്കുക വിത്ത് ബെറ്റർ സ്ലീപ്പ്. അതിന് സിമ്പിൾ ആയിട്ട് ചെയ്തു തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ് രാത്രിയിലെ 1 hour ടിവി കാണല്, 1 hour ഓഫ് എക്സ്ട്രാ സ്ലീപ്പ് വെച്ച് റീപ്ലേസ് ചെയ്യുക. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഇതൊരു സൈക്കിൾ ആണ്. സോ നല്ലപോലെ ഭക്ഷണം കഴിക്കുക, നല്ലപോലെ ഉറങ്ങുക, ഇത് റിപ്പീറ്റ് ചെയ്യുക. സൈക്കിൾ തെറ്റിച്ച് കഴിഞ്ഞാൽ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഫക്റ്റ് ആവാനായിട്ട് തുടങ്ങും. നമ്പർ 10, ഇൻവെസ്റ്റ് ഇൻ സ്ലീപ്പ് ഫോർ യുവർ ഫ്യൂച്ചർ. ദ ബെറ്റർ യു സ്ലീപ്പ് ദ ബെറ്റർ യു ഈറ്റ്. നല്ല ഉറക്കം ഡൈജസ്റ്റീവ് ഹോർമോൺ ലെപ്റ്റിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നു. ഇത് ഓവർ ആയിട്ട് കഴിക്കുന്നത് കുറയും. അതുകൊണ്ടാണ് ഉറക്കം കുറയുന്നതിന്റെ അടുത്ത ദിവസം വിശപ്പ് കൂടുന്നതും ഹൈ കാലറി, ഹൈ കാർബ്, ഹൈ ഷുഗർ ഫുഡ് ഒക്കെ കഴിക്കാനായിട്ട് തോന്നുന്നതും എല്ലാം. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഡയറ്റ്, ആക്ടിവിറ്റി ആൻഡ് സ്ലീപ്പ് ഫുള്ള് റിലേറ്റഡ് ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒബസിറ്റി വന്നു കഴിഞ്ഞാൽ ആളുകൾ ഫസ്റ്റ്
ഡയറ്റ് ആൻഡ് എക്സസൈസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും, സ്ലീപ്പിനെ അത്ര കാര്യമാക്കാതെ ഇഗ്നോറും ചെയ്യും. റിമെമ്പർ, ഉറക്കം കുറച്ചാൽ ഒരുപാട് കഴിക്കും, കൂടുതൽ കാര്യങ്ങൾ ഓർക്കാനായിട്ട് പറ്റില്ല, ലെസ് പ്രൊഡക്റ്റീവ് ആകും, ക്ഷീണം വരും, സോ വർക്ക്ഔട്ട് ഒഴിവാക്കും, ഡെസിഷൻസ് പ്രോപ്പർ ആയിട്ട് എടുക്കാൻ പറ്റാതെ ആകും. അതുകൊണ്ട് 8 മണിക്കൂർ ഹൈ ക്വാളിറ്റി സ്ലീപ്പ് പ്രയോറിറ്റൈസ് ചെയ്യുക. സ്ലീപ്പ് ഒരിക്കലും ഒരു എക്സ്പെൻസ് അല്ല, അതൊരു പോസിറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഈറ്റ് മൂവ് സ്ലീപ്പ് എന്ന ബുക്കിലൂടെ ഞാൻ പഠിച്ച 10 top lessons about sleep. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ മറക്കണ്ട, സ്ലീപ്പ് ഇസ് നോട്ട് എ ലക്ഷറി, ഇറ്റ് ഇസ് എ ബേസിക് നെസസിറ്റി. സ്ലീപ് വെൽ ആൻഡ് അച്ചീവ് മോർ ഇൻ യുവർ ലൈഫ്.